Hello friends, welcome to channel. Appo OneCard upayikunnavarkku actually oru nalla oru vartha vandirundu. OneCard ende credit card upayikunnavarkku ningalkkariyirikkum nammada Amazon la Flipkart la kayiri namukku nammada credit card inge namukku direct EMI il purchase cheyaനുള്ള option നിങ്ങൾക്ക് available ആണ്. അതായത് നമുക്ക് payment section ലേക്ക് കാർഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൽ EMI എന്നൊരു സംഭവം കാണും. അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ credit cards കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോവാണെങ്കിൽ നമുക്ക് എന്താ benefit എന്താച്ചാ നമുക്ക് അതിൽ കാണിക്കുന്ന ഒരു processing fee ഉണ്ട്. അതായത് ചിലതിന് 99 കിലോ 99 ഒക്കെ കൂട്ടി minimum നമുക്ക് വരുന്നത് 199 രൂപയാണ്. Mostly എല്ലാ ബാങ്കിന്റെ 199 രൂപയാണ് നമുക്ക് processing charge ആയിട്ട് നമുക്ക് direct EMI through നമുക്ക് വരുന്നത്. അതായത് നമ്മൾ ഇത് കൂടെ direct EMI through വാങ്ങിക്കുമ്പോൾ നമുക്ക് 199 രൂപയാണ് നമുക്ക് EMI അല്ല processing charge വരിക. അത് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിപ്പോൾ 40000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും 50000 രൂപ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും 100000 പ്രോഡക്റ്റ് വാങ്ങിച്ചാലും നമുക്ക് ആ സെയിം പ്രൊസസിംഗ് ചാർജ് തന്നെ വരിക ഈ ഡയറക്റ്റ് EMI വാങ്ങിക്കുമ്പോൾ. പക്ഷേ നമുക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് EMI ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് അപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2500 രൂപ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു നമ്മുടെ ആപ്പിൽ കയറിയിട്ട് EMI കൺവേർട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് EMI ഉള്ളത് നമുക്ക് OneCardന്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു നമ്മുടെ ഡയറക്റ്റ് EMI ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് EMI സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് OneCard EMI എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കൂടെ നമുക്ക് വാങ്ങിക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് ആക്ച്വലി അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ആമസോണിലും അപ്പോൾ OneCardന്റെ EMI വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആമസോണിൽ കൂടെ നമുക്ക് OneCardന്റെ EMI ത്രൂ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഈ ഡയറക്റ്റ് EMI വാങ്ങിക്കുമ്പോൾ നമുക്ക് പ്രസന്റ് ചാർജ് 199 വരുള്ളൂ. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഫിക്സഡ് ചാർജ് അല്ല. അത് 1 to 3% ആണ് നോർമലി. അത് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ സൈറ്റും ബാങ്കും കാര്യങ്ങളൊക്കെയാണ്. അത് 1 to 3% ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ആണ്. അതായത് നിങ്ങൾ 50000 രൂപ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3%, 60000 രൂപ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ 3%, 20000 രൂപ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ 3%, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷത്തിൻ്റെ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസസിംഗ് ചാർജ് ഒരു ചിലപ്പോൾ 1000-ൻ്റെ മുകളിലൊക്കെ പ്രൊസസിംഗ് ചാർജ് വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് അതാണ് നമുക്ക് ആക്ച്വലി ബെനിഫിറ്റ് വരുന്നത് ഡയറക്റ്റ് EMIന്റെ. അപ്പോൾ നമുക്ക് ആക്ച്വലി OneCard യൂസേഴ്സിന് ആക്ച്വലി ഇപ്പോൾ ആമസോൺ ഇപ്പം മെജോറിറ്റി ആൾക്കാരും ആമസോൺ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തിയാണ്, കുറച്ചും കൂടി നല്ല കസ്റ്റമർ കെയർ ആണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ തല്ലിപ്പൊളി സർവീസിനെ കുറിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ റിട്ടേൺ റീപ്ലേസ്മെൻറ്റ് പോളിസിനെ കുറിച്ച് അവരുടെ ഉടായ്പയുടെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ട് നമ്മൾ ആമസോണിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോൾ എടുത്തു പറയാൻ ഉള്ള മെയിൻ കാരണം അതാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ EMI സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ OneCardന്റെ ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ EMI സെക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. എന്തൊരു വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ നോർമൽ നമ്മുടെ ബാക്കിയുള്ള ബാങ്ക്സിൻ്റെ നമുക്കിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്തു. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീഗേറ്റിൻ്റെ ഒരു സ്റ്റോറേജ് എക്സ്പാൻഷൻ കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു 6 TB നമുക്ക് മോഡലിനൊരു നമുക്കൊരു 12000 റേഞ്ചൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ വീഡിയോസും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മെമ്മറിയും കാര്യങ്ങളൊക്കെ കഴിയാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എതിർത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ എതിർക്ക് എടുക്കുന്നുണ്ടെന്ന് എന്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് നോർമലി നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ EMI എന്ന് കാണാൻ വേണ്ട. അപ്പോൾ EMI ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ബാങ്കിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബജാജ്, വിൻസർവ്, ആമസോൺ പേ, CCI കാർഡ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് OneCard കാണില്ലേ, കണ്ടോ. അപ്പോൾ OneCardന്റെ EMI നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡ് നമ്മുടെ OneCard അല്ല നമ്മുടെ ആമസോണിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ട് വെക്കണം. എന്നാലും നമുക്കത് ഓപ്ഷൻ കിട്ടുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഞാൻ ബൈനാവ് കൊടുത്തു. അപ്പോൾ ബൈനാവ് കൊടുത്തുമ്പോൾ നമ്മുടെ അടുത്ത പേജിലേക്ക് പോകില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ വരും. അപ്പോൾ ഞാൻ എന്നിട്ട് അടുത്ത പേജിലേക്ക് ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പേയ്മെൻറ്റ് പേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുറേ ഈ ക്രെഡിറ്റ് കാർഡ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ OneCardനെ മാത്രമായിട്ട് കാണിച്ചു തരാം. അതെ, ഞാൻ OneCardന്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ OneCardന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടു. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഇവിടെ വരുന്നുണ്ടോ EMI അവൈലബിൾ. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കാണാൻ കണ്ടു. 24 മാസം തൊട്ട് നമുക്ക് 24 മാസം വരെ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് നമ്മുടെ ആമസോണിൽ തന്നെ EMI കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് നമുക്കിപ്പോൾ നമ്മുടെ ആമസോണിൽ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഡയറക്റ്റ് നമ്മുടെ അവരുടെ ആ ബാങ്കിന്റെ സെക്ഷനിൽ തന്നെ OneCard EMI എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആമസോണിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് മെയിൻ ആയിട്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ OneCard ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് പിന്നെ ആപ്പ് കയറിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നതിൻ്റെ അപ്ഡേറ്റിന് ശേഷം. അപ്പോൾ എന്തായാലും നിങ്ങൾ OneCard യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നതാണ് നമുക്ക് ആമസോണിൽ വാങ്ങിച്ചത് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ EMI ഓപ്ഷൻ ആമസോണിൽ വന്നിട്ടുണ്ട് കേട്ടോ. video like and share and subscribe and channel support main channel subscribe and support Instagram page available thread page follow Instagram page follow message. Bye.